ഹായ് ഫ്രണ്ട്സ്, പ്ലൂലെ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേബിൾ ഗ്രാൻഡിങ് ചെയ്തതായിരുന്നു കാണിച്ചിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേബിൾ ക്രിമ്പിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ പാനൽ ബോർഡിലെ കണക്ഷനുമാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകാം. ഈ പാനൽ ബോർഡിൽ 10 മീറ്റർ മെയിൻ കണക്ഷനാണ് ഉള്ളത്. അതിൽ തന്നെ ഒരു ബസ് ബാറും ഒരു ഇൻകമറും കൊടുത്തിട്ടുണ്ട്. പാനൽ ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ബസ് ബാർ അതേപോലെ തന്നെ ഇൻകമറും കൊടുത്തിരിക്കുന്നത്. ബസ് ബാറാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഈ പാനൽ ബോർഡിൽ 25 ആമ്പിയറിൻ്റെ ഇൻകമറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ UG കേബിൾ കണക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഹൈഡ്രോളിക് ക്രിമ്പിൻ്റോട് ഉപയോഗിച്ച് ക്രിമ്പിങ് ചെയ്യുന്നത് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ക്രിമ്പിൻ്റോള്. ഹൈഡ്രോളിക് ക്രിമ്പിൻ്റോളാണ് ഇത്. ഹൈഡ്രോളിക് ക്രിമ്പിൻ്റോള് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിമ്പ് ചെയ്ത് തീർക്കാവുന്നതാണ്. ഈ ഹൈഡ്രോളിക് ക്രിമ്പിൻ്റോളിൻ്റെ ബോക്സിൽ 25 mm ഡൈ മുതൽ 300 mm ഡൈ വരെ ഉണ്ട്. ക്രിമ്പിൻ്റോളിൻ്റെ കൂടെ തന്നെ കമ്പനി തരുന്നതാണ് ഇതിൻ്റെ ഓയിൽ സീലും കവറിങ്ങും എല്ലാം. അതാണ് അൻപത് എംഎമ്മിൻ്റെ UG കേബിളാണ് ഇന്ന് നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പോകുന്നത്. ഗ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കേബിളിലാണ് നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പോകുന്നത്. ആദ്യം കേബിള് ഇൻകമറിലേക്ക് കറക്റ്റായി എടുത്ത് കട്ട് ചെയ്ത് ലെവൽ ചെയ്യേണ്ടതാണ്. സാധാരണ കേബിളിനെ പോലെ ഫ്ലെക്സിബിൾ അല്ലാത്തത് കൊണ്ട് കറക്റ്റായി മെഷർ ചെയ്ത് ക്രിമ്പിങ് സോക്കറ്റിന് അളവ് റെഡിയാക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് വേണം ക്രിമ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇൻകമറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നിരക്കും ലൂസ് കോണ്ടാക്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അതിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പാനൽ ബോർഡിലുള്ള പ്ലേറ്റ് അയച്ചെടുത്ത് ആദ്യം നമ്മൾ ഗ്രാൻഡ് സെറ്റ് ചെയ്യുകയാണ്. ഗ്രാൻഡ് ആ പ്ലേറ്റിൽ ഉറപ്പിച്ചതിന് ശേഷം ഒന്നും കൂടെ പാനൽ ബോർഡിൻ്റെ ഇൻകമറിൽ ക്രിമ്പിങ് സോക്കറ്റും ഇൻകമറിൻ്റെ ലെഗും തമ്മിൽ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം കട്ട് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പാടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോയിൽ കാണുന്ന റെഡ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക് എന്നീ കേബിളുകളാണ് ഇതിലുള്ളത്. ഇത് 3-phase പാനൽ ബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ 4-core UG തന്നെ തിരഞ്ഞെടുത്തത്. RYB ബ്ലാക്ക് എന്നീ രൂപത്തിലുള്ള കേബിളിനെ ഒരു ബസ് ബാറിൽ നോക്കി
കറക്റ്റായി അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 50mm യു ജി കേബിളിന് 50mm അലൂമിനിയം സോക്കറ്റാണ് നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും അലൂമിനിയം കേബിളിൽ കോപ്പർ സോക്കറ്റ് ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്യരുത്. കോപ്പറും അലൂമിനിയം തമ്മിൽ ക്രിമ്പ് ചെയ്താൽ അതിൽ ക്ലാവ് വരും. ക്ലാവ് വന്നു കഴിഞ്ഞാൽ ലൂസ് കോണ്ടാക്ട് വരാനും വയറ് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അലൂമിനിയം കേബിളിൽ കോപ്പർ സോക്കറ്റ് ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്യരുത്. എല്ലാ കേബിളും കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഹീറ്റ് സ്ലീവാണ് നമ്മൾ ഈ ഓരോ കേബിളിലും കയറ്റുന്നത്. ഹീറ്റ് സ്ലീവ് കയറ്റിയാൽ നമ്മുടെ ക്രിമ്പിങ് സോക്കറ്റ് ക്രിമ്പ് ചെയ്തതിന് ശേഷം ഈ സ്ലീവ് ക്രിമ്പിങ് സോക്കറ്റിൻ്റെ മുകളിലേക്ക് വലിച്ചതിന് ശേഷം ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിരിക്കും. എല്ലാ കളർ കോഡിലും ഹീറ്റിംഗ് സ്ലീവ് മാർക്കറ്റിൽ ലഭ്യമാണ്. അലൂമിനിയം സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായി കയറുന്ന രൂപത്തിൽ മെഷർ ചെയ്തതിന് ശേഷം കേബിളിൻ്റെ ഇൻസുലേഷൻ കളയുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗ്രാൻഡ് ചെയ്യുന്നത് കാണിച്ചിരുന്നു. ആ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. കേബിളിൻ്റെ സൈസും അതുപോലെ തന്നെ ക്രിമ്പിങ് സോക്കറ്റിൻ്റെ സൈസും ഒരുപോലെ ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 50mm യു ജി കേബിളാണ്. 50mm യു ജി കേബിളിന് 32mm ഗ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. ഗ്രാൻഡിൻ്റെ അളവ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
യു ജി ക്യാപിൻ്റെ എല്ലാ ക്യാപ്പുകളും നമ്മൾ സ്ലീവ് ചെയ്ത് ക്രിമ്പിംഗ് സോക്കറ്റ് കേബിളിൽ കയറ്റി ഇനി നമ്മൾ ക്രിമ്പ് ചെയ്യാനാണ് പോകുന്നത്. അതിന് ഹൈഡ്രോളിക് ക്രിമ്പിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ക്രിമ്പിൻ്റെ കൂടെ ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്താൽ ലൂസ് കോണ്ടാക്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ക്രിമ്പിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ക്രിമ്പ് ചെയ്യുന്നതിന് മുമ്പായി ക്രിമ്പിൻ സോക്കറ്റിലും കേബിളിലും ക്രിമ്പിൻ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കണം. എന്നതിന് ശേഷം മാത്രമേ ക്രിമ്പിൻ ചെയ്യാൻ പാടുള്ളൂ. 50 mm അലൂമിനിയം സോക്കറ്റും അതുപോലെ തന്നെ 50 mm ക്രിമ്പിംഗ് ഡൈയുമാണ് നമ്മളിതിൽ ഉപയോഗിച്ചത്. കറക്റ്റായി ലൂസ് കോണ്ടാക്ട് ഇല്ലാതെ നല്ല ടൈറ്റായി തന്നെ നമുക്ക് ക്രിമ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ക്രിമ്പിൻ്റെ ഉള്ളിൻ്റെ സൈഡിലായി ഒരു നോബ് നിങ്ങൾക്ക് കാണാം. ഓൺ ഓഫ് നോബ് ആണത്. ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓഫ് ചെയ്താൽ നേരെ റിലീസാവുന്നതായിരിക്കും. ഓൺ ചെയ്യുന്ന സമയത്ത് ടൈറ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാം.
ഇപ്പോൾ എല്ലാ കേബിളും നമ്മൾ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻകമറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുന്ന സമയത്ത് സ്പാനർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ലൂസ് കോണ്ടാക്ട് വരില്ല എന്ന് ഉറപ്പ് വരുത്തി വേണം ടൈറ്റ് ചെയ്യാൻ. ഓരോ കേബിളിനെയും കറക്റ്റായി നല്ല ഷേപ്പാക്കി തന്നെ നമ്മൾ ബെൻഡ് ചെയ്തിട്ടുണ്ട്. യുജി കേബിൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കേബിൾ ലൂസായിട്ട് അടിഭാഗത്ത് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും സമയത്ത് കത്തുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് കേബിൾ മൊത്തമായി മാറ്റാതിരിക്കാനാണ് കുറച്ച് ലൂസിട്ട് വെക്കാൻ വേണ്ടി പറയുന്നത്. അലൂമിനിയം യു ജി ആയതുകൊണ്ട് തന്നെ ജോയിൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെയർ ഇടുന്നത് നല്ലതാണ്. ക്രിമ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻകമറിലെ കണക്ഷനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ ബസ് ബാർ ഉപയോഗിച്ച് പാനൽ ബോർഡ് ചെയ്താൽ നമുക്ക് യു ജി കേബിളോ അല്ലെങ്കിൽ എ ബി സി കേബിളോ ഉപയോഗിച്ച് പാനൽ ബോർഡിലേക്ക് കണക്ഷൻ എടുക്കാവുന്നതാണ്. ഈ പാനൽ ബോർഡിൽ 10 മീറ്റർ കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 125 ആമ്പിയറിൻ്റെ ഇൻകമറ് ഈ പാനൽ ബോർഡിൽ ഉപയോഗിക്കാൻ കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.